അലസരായി മാറിയിരിക്കരുത് കേട്ടോ. ഏ ഇത് ഉണ്ടാക്കി തിന്നേ പറ്റുള്ളൂ, ഇതിന് ചെലവില്ലാത്ത പണിയിലേ. ഇന്ന് നമുക്ക് ഒരു ഇന്ന് ഞാൻ എന്നാ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയാമോ? നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം, വേറെ ഒന്നും നമ്മൾ മേടിക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ മേടിച്ചതാണ് കേട്ടോ, സാധനം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധനം കൊണ്ട് നമുക്ക് ഈ ഇത് ഉരുളക്കിഴങ്ങാണ് ഇത് സാധനം. ഇത് പുഴുങ്ങി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിന് ഇത് കൊണ്ടൊരു ചെറിയ പലഹാരം ഉണ്ടാക്കാൻ പോവാ. ആ എന്ത് പലഹാരം ഉണ്ടാക്കണേന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അരി പൊടിച്ച് കുറച്ച് അരിപ്പൊടി ഇവിടെ തെള്ളി വെച്ചിട്ടുണ്ട്, വത്തലമുളക് ഇടിച്ചു വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട്, പിന്നെ പോയിട്ട് എണ്ണ. അപ്പൊ നമുക്ക് ഇത്രയും സാധനത്തിനകത്ത് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ എല്ലാരും കാണാം, മക്കൾ എല്ലാവരും ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്ത് പലഹാരം അമ്മച്ചി ഉണ്ടാക്കണേന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റുണ്ടേ വാ. പിള്ളേർക്കൊക്കെ വെറുതെ പഠിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ തിന്നാനായിട്ട് പറ്റുന്ന ഒരു സംഭവം ഉണ്ടാക്കാം അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊരു ഫ്രൈ പാൻ തീയ വെക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, ഒരു രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ. നമ്മള് ഒരു കുറച്ച് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ഈ ഫ്രഞ്ച് ഫ്രൈ, പിന്നെ അതുപോലെ ഈ പൊട്ടറ്റോ കൊണ്ടുള്ള ചിപ്സ്, ഇതൊക്കെ നിങ്ങൾ മേടിച്ച് കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സംഭവം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് നല്ല പൊട്ടറ്റോ ബോൾസ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ബോൾസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അതാണ് നമ്മൾ കാണിച്ചിട്ട് പോകണം അല്ലേ. തീർച്ചയായിട്ടും. വളരെ എളുപ്പമാണ്, ആകെ വേണ്ടത്രേ ഉള്ളൂ. ഒരു കിഴങ്ങ് എടുത്ത് പുഴുങ്ങുക, ഒരല്പം അരിപ്പൊടി എടുത്ത് വെക്കുക, ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിയുക, കുറച്ച് വറ്റൻമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും സാധനം വേണ്ടുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഈ വെളുത്തുള്ളി ഇടാം, അരി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം. ഇത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നോടെ പറയുന്നത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് വത്തലമുളക് ഇടിച്ചത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ അത് മതി. ഇനി ഇതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്താ വറ്റൻമുളകും ഇതെല്ലാം കൂടി മൂത്ത് വന്നപ്പോൾ നല്ല സ്മെല്ലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമ്മുടെ ഈ പൊടിക്ക് ഉള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പൊ ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. വെള്ളം നല്ലപോലെ തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ മെല്ലെ തിളയ്ക്കാൻ തുടങ്ങിയില്ലേ മേ, നല്ലപോലെ വെട്ടി തിളക്കട്ടെ അല്ലേ. ഇനി അമ്മച്ചി ആ പൊടി മെല്ലെ കുറേശ്ശെ കുറേശ്ശെ ഇതിനകത്ത് കിട്ടും മേ. അപ്പം നമുക്ക് ഈ അരിപ്പൊടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇരിക്കണ ഈ മുളക് ഉപ്പ് ഒക്കെ ഇട്ട് നമ്മൾ മൂപ്പ് ചൂട വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളിയൊക്കെ ഇട്ട്. അപ്പം അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു തിളച്ചു. ഇനി നമുക്ക് ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നിങ്ങൾ നല്ലപോലെ ഇളക്കിയെടുക്കുക, തട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കാം. നീ കിട്ടമ്മേ, നമുക്കിതൊന്ന് ഇളക്കി നോക്കിയിട്ട് പറയാൻ വിട്ടുകൊടുക്കാം. ഇപ്പം ഇത് ഏകദേശം നമ്മളിപ്പോൾ കണ്ടാൽ വിചാരിക്കും നമ്മൾ റവ ഉപ്മാവ് ഉണ്ടാക്കിയതാണ് അല്ലേ മേ. ആ ഉപ്മാവ് ഉണ്ടാക്കിയ പോലെ ആ വെള്ളത്തിൽ ഈ അരിപ്പൊടി മാക്സിമം മാത്രം ഇട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, കാരണം ഇതൊന്ന് തണുക്കണമല്ലോ. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം, തണുത്തതിന് ശേഷം ബാക്കി പരിപാടി നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ ഇത് തണുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് പുഴുങ്ങിയ പുഴുങ്ങി വെച്ചിരുന്ന കിഴങ്ങ് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ ഉരുളക്കിഴങ്ങ് ഉള്ളിലേക്ക് ഇട്ട് നമുക്ക് നല്ല നല്ല ഉടച്ചെടുക്കണം കേട്ടോ. ഇത് സാധനം ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി, അപ്പം എളുപ്പം ഉടഞ്ഞു കിട്ടും. കിഴങ്ങ് നമ്മൾ ഉരത്തി വെച്ച് ഉടച്ചെടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മുന്നേ കിഴങ്ങ് ഉടച്ചതിനകത്തോടെ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അതിങ്ങനെ എടുത്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് തണുത്തല്ല, അപ്പം അവിടെ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ച് കിടക്കാം അല്ലേ. ഇത് രണ്ടും കൂടി, അതായത് നമ്മുടെ അരിപ്പൊടിയും കിഴങ്ങും കൂടി നല്ലപോലെ മിക്സ് ആകണം. അതിനോട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം. അധികം ചെലവില്ലാതെ ചെറിയൊരു പലഹാരം അല്ലേ, എളുപ്പം ഉണ്ടാക്കാവുന്നേ. ഇനി നമ്മൾ ഇതേ ഒരു ഹീറ്ററിൻ്റെ മുകളിൽ ഇട്ട് ശരിക്കും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ.
ഈ സമയത്ത് വല്ലാതെ ഒട്ടല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, കുറച്ച് അരിപ്പൊടി നമ്മൾ നേരത്തെ വെച്ചില്ലേ അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും കുഴച്ചെടുക്കാം. നമ്മളാ അരിയും ഈ കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഒരു രണ്ടാം മൂന്നായിട്ട് ചെറിയ പീസുകളാക്കി എടുക്കാം. നമുക്ക് ഇതിങ്ങനെ മെല്ലെ നമ്മുടെ ടേബിളിന് മുകളിലിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിക്കൊടുത്താൽ മതി, സാധനം ഒരു റോള് മാറി വന്നോളൂ കേട്ടോ. വലിപ്പമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വലിപ്പം കൂട്ടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ അങ്ങ് ഉരുട്ടിയെടുത്തുക എടുത്തേക്കുക. എന്നിട്ട് നമുക്ക് ഇനി മെല്ലെ നമുക്കൊരു പാത്രത്തിൽ എണ്ണ എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ടല്ലേ ഇങ്ങനെ മുറിച്ച് വെക്കുക. എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇടാനുള്ളതാണ്. വലിപ്പം ഞാൻ പറഞ്ഞ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതേപോലെ ബാക്കി നമുക്ക് അത് ഉണ്ടാക്കുന്ന സമയത്ത് മുറിച്ച് മുറിച്ച് വെക്കാൻ വേണ്ടി ഇടാം കേട്ടോ. ഇനിയിപ്പോ ഒന്നുമില്ല, ഇത് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളും എടുത്തിട്ട് ഇതുണ്ടല്ലേ, ഇത് നിങ്ങൾ എണ്ണയിലേക്ക് ഇട്ടാൽ മാത്രം മതി, അതിന് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. അപ്പൊ അമ്മച്ചി എണ്ണ ചൂടായതല്ലേ, അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഓരോന്ന് നമ്മൾ ചെറിയ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ടിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ചട്ടി ഈ കുഴി ചട്ടി ആയാലും എല്ലാം കൂടി നടക്കേക്ക് വരുവാണല്ലേ. ആ സമയം നമ്മൾ പറഞ്ഞ ഫ്രൈ പാൻ പോലത്തെ ആണെങ്കിൽ നമുക്ക് നേരത്തെ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇളക്കമൊന്നും വേണ്ട, എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് ഇളക്കിയാൽ മതി. പമ്പിച്ചത് വർക്കപ്പത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം വറുത്ത് പോരാ അല്ലേ മേ. പാമ്പച്ചി അതെ, നമ്മുടെ പലഹാരം എല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞു. പലഹാരത്തിന്റെ പേരെന്ന് പറഞ്ഞാ അമ്മച്ചേലിട്ട പേര് അമ്മ പറയാ. നീ പറയാന്ന് പറയാ, എനിക്കറിയില്ല ഈ ഇംഗ്ലീഷ് പേരൊന്നും എനിക്കറിയില്ല, മലയാളത്തിലുള്ള പേരാണ് എന്തേലും പറയാറ്. ഇത് മലയാളത്തിലുള്ള അമ്മച്ചിയുടെ കടിയാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പൊട്ടറ്റോ കൊണ്ട് പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പൊട്ടറ്റോ മാത്രം കഴിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേർക്ക് ഇതേപോലെ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു 4 മണിക്ക് പിള്ളേർ വരുമ്പോൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കാമെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടംപോലെ കഴിച്ചു കൊടുക്കും. അതിനു വേണ്ടിട്ട് അമ്മച്ചി കണ്ടുപിടിച്ച സാധനമാണിത്. ഞാൻ ഫ്രഞ്ച് ഫ്രൈ കാണിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഫ്രഞ്ച് ഫ്രൈ ഒക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ ഐറ്റം കഴിഞ്ഞിട്ട് മതി, ഇതിനകത്ത് ഞാൻ അരിപ്പൊടി കൂടി ചേർത്ത് ഞാനൊരു പരിപാടി കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഫ്രൈ ചെയ്ത് പ്രശ്നമുണ്ട്, ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അലസരായി മാറിയിരിക്കരുത് കേട്ടോ, ഏ ഇതുണ്ടാക്കി തിന്നേ പറ്റുള്ളൂ, ഇതിന് ചിലവില്ലാത്ത പണിയല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ആ സാധനമൊക്കെ, ഉരുളക്കിഴങ്ങോ പിന്നെ അരിപ്പൊടിയും നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ, വേറെ ഒന്നും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാൻ പോകണ്ടല്ലോ, ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചുമ്മാ ഇരിക്കണ നേരത്തെ 4 മണിക്ക് ആരെങ്കിലും വിരുന്നുകാർ വരും, പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ ഇതെന്ത് പലവാരം, ഇതാരോ ഇതെന്നാണ് ഇത്, അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക തിന്ന് നോക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല ബെയ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ അമ്മച്ചി നമുക്ക് നമ്മൾ സച്ചിനെ വിളിക്കുമല്ലേ. ആ വിളിക്കാം. എന്നാ വിളിക്ക്. ആ സച്ചിനെ ഒന്ന് ഓടുവന്നേ. അപ്പൊ ഇതൊന്ന് തിന്ന് ഇതിന്റെ ഒന്ന് രുചി നീ വരണം. ഉപ്പൊന്നും പറയും, ഇത്ര നാളെ നമ്മളൊരു കറിയാണെ ഉപ്പല്ലേ നമ്മൾ നോക്കുന്നേ. ഇത് നല്ല രസമുള്ള ഒരു സാധനം, ഒന്ന് ചേർന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക അവർക്ക്. എന്താ എങ്ങനെയാ എന്താണ്ടെന്ന് ഒന്ന് നന്നായി ഒന്ന് പറഞ്ഞു. ആ അതെ തന്നെ, അങ്ങനെയല്ല ഇത് ശരിക്കും നല്ല ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാം പലഹാരമാണ്. കഴിച്ചു നോക്കാല്ലേ. തീർച്ചയായിട്ടും നല്ലൊരു മണം വരുന്നു. ഇത് ആ വറ്റൽ മുളക് കേട്ട പൊടിച്ച് മൂപ്പിച്ചപ്പം എന്താ പൊന്നടാവേ പറയാതിരിക്കാൻ കഴിയില്ല. കഴിച്ചു കൊട്ടോ മച്ചി. ആദ്യം ഇത് വെറുതെ കഴിച്ചു നോക്കാം, എന്നിട്ട് സോസ് കൂട്ടി കഴിക്കാം. അതെ ഇതിങ്ങനെ
പുറത്ത് നല്ല ക്രിസ്പ് ആയിട്ടിരിപ്പുണ്ട്. ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റ്, അത് നല്ല സോഫ്റ്റുമാണ്. കഴിച്ചോ കേട്ടോ. ഈ ബിങ്കോയും ലൈസൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഫ്രഞ്ച് ഫ്രൈസിന്റെ വേറൊരു വകവേല എന്നൊക്കെ വേണേ പറയാം. ഉരുളക്കിഴങ്ങ് ടേസ്റ്റ് വരുന്നു, പക്ഷേ ഇതാ കേട്ടോ ഒരു പൊടിക്ക് ഇച്ചിരി എരിവുണ്ട്, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു എരിവ്. വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ്, വെളുത്തുള്ളി വട്ടമുളക് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വന്നപ്പോഴത്തേക്കും സൂപ്പർ എന്ന് പറയാൻ പറഞ്ഞാൽ പറയാം. അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ മക്കൾ തിന്നാൻ വരുന്ന നേരത്തെ സോസ് ഒക്കെ മേടിച്ച് അവിടെ വെച്ചേക്കണം കേട്ടോ. അവര് വരുമ്പോ ചില ചില കടികളൊക്കെ ഉണ്ടാക്കും, അവർക്ക് സോസ് കൂട്ടി തിന്നതായിരിക്കും ഇഷ്ടം. അല്ലെങ്കിൽ അവർക്ക് അത് തൊട്ട് നോക്കാനും വളരെ ഇഷ്ടമുണ്ട്, നല്ല താല്പര്യമുള്ള പിള്ളേർ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് ഇച്ചിരി കൊടുക്കണം. അവരത് തിന്ന് അവിടെ ഇരുന്ന് തിന്നെ ചേച്ചി പോകുന്നേ, അവരൊന്നും പറയല്ല. ഇച്ചിരി കട്ടൻ ചായയും കൂടെ കൊടുത്താലുണ്ടല്ലോ. ഇത് എന്താ പറയാ, നമ്മൾ വേറെ വേറെ സാധനങ്ങൾ എക്സ്ട്രാ ഒന്നും മേടിച്ചോ കിട്ടുന്നു ഉണ്ടാക്കാനുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെ. ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ലേ, വട്ടമുളക് ഉണ്ടാവില്ലേ, അരിപ്പൊടി, ഇത്ര സാധനങ്ങൾ, വെളുത്തുള്ളി, ഉഷാറായിട്ടുണ്ട്, ഗംഭീര ടേസ്റ്റ് മതി. നമ്മൾ എന്തായാലും സാധനങ്ങൾ വീടുകളിൽ കൂടെ മേടിച്ചുകൊണ്ട് സ്റ്റോക്ക് കിടക്കണു ഓരോ സ്ഥലത്തൂടെ ഒക്കെ. അവിടെ എവിടെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി ഓരോ പലഹാരം ഉണ്ടാക്കി മക്കൾ കൊടുക്കുന്നേ, കൊച്ചുമക്കളെ തിന്നണ്ടേ. നമ്മള് പുറമേന്ന് വേറെ ഒന്നും മേടിക്കാൻ നിൽക്കണ്ടാവും, നല്ല ഒന്നാം പലഹാരമാണ്. അപ്പൊ അതിന് കൂടുതൽ പറയണമെന്നില്ല, കണ്ടല്ലോ ടേസ്റ്റ് നോക്കുന്ന കണ്ടു. ഇനി നിങ്ങൾ ഒന്നും ഉണ്ടാക്കി ഭാവിച്ചില്ലേ. എന്താ ടേസ്റ്റ് കൊള്ളാം ചേ. അപ്പൊ ഈ ചെറിയ സാധനം വീട്ടിൽ കിടന്ന് ആ സാധനങ്ങളൊക്കെ പെറുക്കി ഞാനിങ്ങനെ ഉണ്ടാക്കി കാണിച്ചേര, ഞാൻ ഒരു വലിയൊരു കറക്കുക്കുറ്റം കൊടുത്തേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് അവജി പറഞ്ഞത്. അപ്പൊ നമുക്ക് ഞങ്ങൾ ഇനി തൊട്ട് എടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഉണ്ടാക്കി നോക്കുക, കമന്റുകള് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അമ്മച്ചി വന്നിട്ടുണ്ട് എല്ലാവർക്കും.